ഗ്രാമത്തിലുള്ള എല്ലാവരും പേടിയിലായിരുന്നു. ആ ഗ്രാമം മുഴുവനും വ്യത്യസ്തമായ ഒരു ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. കാണാൻ തന്നെ ഭയാനകരമായ ഒരാൾ ഒരുപാട് കയറുകൾ കൊണ്ട് കെട്ടപ്പെട്ടിരുന്നു. ആ കയറുകൾ ഗ്രാമത്തിലുള്ള രണ്ടാൾക്കാരും പിടിച്ചിരുന്നു. അവർ രണ്ടുപേരും അവനെ കാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഗ്രാമത്തിലുള്ള രണ്ട് പൂജാരികൾ അവരുടെ പിന്നാലെ തന്നെ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേ പോയി. ബാക്കി നാട്ടുകാരും അവരുടെ പിന്നാലെ തന്നെ തീപ്പന്തവുമായി പോയിക്കൊണ്ടിരുന്നു. ഇയാളാണ് ഡ്രാക്കുള. ഇയാൾ ഇതുവരെ ഒരുപാട് ജനങ്ങളെ വേട്ടയാടി കൊന്നിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ വരെ അവന്റെ ദ്രോഹങ്ങൾ സഹിച്ച് സഹിച്ച് ഇന്ന് പൗർണമി ദിവസം രാത്രി അവന്റെ ശക്തികളെല്ലാം കുറഞ്ഞ അവസരത്തിൽ ഗ്രാമജനങ്ങളും പൂജാരികളും ചേർന്ന് അവനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കി പിടികൂടി. നമ്മൾ ഈ ഡ്രാക്കുളയെ 2 മണിക്ക് മുൻപ് തന്നെ അടക്കിയേ പറ്റൂ. എന്താണെന്നറിയില്ല, ഇതിന്റെ ശക്തി ഇപ്പോൾ കുറവാണ്. ഇവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ പൂജിച്ച മാല നിങ്ങൾ ആരും എടുക്കരുത്. എല്ലാവരും അവനെ ഒരു ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോയി. അവൻ ഭയങ്കരമായ ശബ്ദമുണ്ടാക്കി തന്നെ തന്നെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവനെ കൊണ്ട് സാധിച്ചില്ല. ഇവനെ ആ ശവപ്പെട്ടിയിലാക്കൂ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതും രണ്ടുപേർ ആ കോഫിൻ തുറന്ന് അവർ ബലം പ്രയോഗിച്ച് ആ ഡ്രാക്കുളയെ അതിന്റെ അകത്ത് കിടത്തി. പിന്നെ രണ്ട് പൂജാരികളും ചേർന്ന് അവന്റെ നെഞ്ചിൽ ഒരുപാട് വെള്ളിമാലകൾ എറിഞ്ഞു. അതുകൊണ്ട് അവൻ വേദനയിൽ പിടഞ്ഞു. ശേഷം അവർ ആ കോഫിനും അടച്ചു. അടുത്ത 14 ദിവസങ്ങളിൽ ഇവന്റെ ശരീരം മണ്ണോട് ചേരും. ഈ 14 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും ഈ ശവപ്പെട്ടി തുറന്നാൽ ഇതിന്റെ സ്ഥാനത്ത് മറ്റൊരു ഡ്രാക്കുളയുണ്ടാകും. ഗ്രാമജനങ്ങൾ എല്ലാവരും ശരിയെന്ന് പറഞ്ഞ് അവരവരുടെ വീട്ടിലേക്കും പോയി. അടുത്ത ദിവസം ഗ്രാമജനങ്ങൾ എല്ലാവരും ഉത്സവമെന്ന രീതിയിൽ ആഘോഷിച്ചു. കാരണം അവർ ഒരുപാട് വർഷങ്ങളായി ഡ്രാക്കുള കാരണം ബുദ്ധിമുട്ടിയിരുന്നു. അവന്തികയും അവളുടെ കുടുംബത്തോടൊപ്പം ആ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വന്നു. അവിടെ നിന്ന് കുറച്ചു ദൂരെ നിന്ന് റിതേഷ് അവളെ സ്നേഹത്തോടെ നോക്കി നിന്നു. അവന്തിക, എന്തുപറ്റി? നീ ഇല്ലാതെ എനിക്ക് ഒരു സന്തോഷവുമില്ല. എന്റെ അച്ഛൻ ജാതി മതമെന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണത്തിന് എന്തിനെതിർക്കുന്നറിയില്ല. അപ്പോഴാണ് അവന്തികയുടെ അച്ഛനും ഇളയച്ഛനും വന്നത്. അവർ ഇവരെ കണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ടു. നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാ എന്റെ മകളുടെ മുൻപിൽ നിന്ന് സംസാരിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ പിരിക്കുന്നതിൽ എന്താ ഇത്ര സന്തോഷം? നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഒന്ന് ചേർന്നുകൂടാ. ഇങ്ങനെ പറഞ്ഞ് അവർ അവന്തികയെ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ എല്ലാവരും എന്നെ വീക്കായി കരുതുന്നു. ഞാനൊരു പ്രേതമായി മാറി. അവന്തികയെ എനിക്ക് സ്വന്തമാക്കിയേ പറ്റൂ. ഞങ്ങൾ ഒരുമിക്കുന്നത് ആർക്കും തടയാനാകില്ല. ഇങ്ങനെ ചിന്തിച്ച് റിതേഷ് ആ ഗുഹയ്ക്ക് നേരെ നടന്നുപോയി. അവൻ ഗുഹയ്ക്കകത്ത് കയറിയതും അകത്തു നിന്നും ഒരുപാട് വവ്വാലുകൾ ഒച്ചയുണ്ടാക്കി വെളിയിലേക്ക് പറന്നു. അവൻ അകത്തു പോയി ആ കോഫിനിൽ കൈവച്ചതും നന്നായി കാറ്റ് വീശാൻ തുടങ്ങി. എന്നാലും അവൻ ധൈര്യം സംഭരിച്ച് കോഫിൻ തുറന്നു. അതിൽ നിന്ന് ദുർഗന്ധവും വന്നു. അതിലുണ്ടായിരുന്ന ഡ്രാക്കുളയുടെ അവസ്ഥ കണ്ട് റിതേഷ് പേടിച്ചുപോയി. അവന്റെ ശരീരത്തിൽ ഒരുപാട് പ്രാണികൾ ഉണ്ടായിരുന്നു. പിന്നെ ആ വെള്ളിമാലകളെല്ലാം ആ ഡ്രാക്കുളയുടെ ശരീരത്തിൽ കുത്തി നിൽക്കുകയായിരുന്നു. ഹേയ് ഡ്രാക്കുള, നിന്റെ ഈ ബുദ്ധിമുട്ട് ഞാൻ അവസാനിപ്പിക്കാൻ വന്നിരിക്കുക. എന്റെ ശരീരം നിന്റെ ശരീരമായി നീ എടുക്ക്. ഇങ്ങനെ പറഞ്ഞ് അവൻ എടുത്തു ചാടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ മാലകളും എടുത്തു. ആ ഡ്രാക്കുളയുടെ മുകളിലുണ്ടായിരുന്ന മാലകളെല്ലാം പോയതും അവന്റെ കണ്ണുകൾ തുറന്ന് അവൻ ഉറക്കം എഴുന്നേറ്റു. അവൻ ഹൃദേശിനെ പിടികൂടി അവന്റെ കഴുത്തിൽ തന്റെ പല്ലുകൾ കൊണ്ട് കടിച്ചു. അവന്തിക അവളുടെ മുറിയിൽ കിടക്കുമ്പോൾ ആരോ ബാൽക്കണിയിൽ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ എഴുന്നേറ്റ് പോയി നോക്കിയപ്പോൾ അവിടെ ഹൃദേശായിരുന്നു. എന്നാൽ അവനെ കാണാൻ തന്നെ വ്യത്യസ്തമായിരുന്നു. അവൻ നീളമുള്ള ഒരു കറുത്ത കോട്ടായിരുന്നു ധരിച്ചിരുന്നത്. പിന്നെ അവന്റെ മുടിയും വ്യത്യസ്തമായി തോന്നി. അവന്തിക ഇങ്ങനെ പറഞ്ഞ് അവൻ അവന്തികയെ കെട്ടിപ്പിടിച്ചു. അവന്തിക ഒരു ഷോക്കോടെ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ എന്താ റിതേഷ്? നീ ഇത്രയും ഉയരമുള്ള ബാൽക്കണിയിൽ എങ്ങനെ വന്നു? പിന്നെ എന്റെ വീട്ടുകാർ നിന്നെ കണ്ടാൽ കൊന്നുകളയുമെന്ന് നിനക്ക് ഒട്ടും പേടിയില്ലേ? ഇപ്പോൾ എന്നെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. ഞാൻ എല്ലാവരുടെയും മരണമായി മാറും. ഹൃദേശിന്റെ ശബ്ദം കേട്ട ഉടനെ അവന്തികയുടെ അച്ഛൻ രവി പിന്നെ അവളുടെ ചെറിയ അച്ഛനും അവിടേക്ക് വന്നു. നിനക്ക് എന്ത് ധൈര്യമാ? നീ എന്റെ വീട് വരെ വന്നോ? നീ എന്നെ തടയാൻ വരരുത്. അവന്തിക എന്റേതാണ്.
അവൻ ഇങ്ങനെ പറഞ്ഞതും രണ്ടുപേരും അവനെ ആക്രമിക്കാൻ പോയി. എന്നാൽ പെട്ടെന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രകാശം വന്നു. അവന്റെ കണ്ണുകൾ ചുമപ്പായി മാറി, നഖങ്ങൾ നീളാനും തുടങ്ങി, പല്ലുകൾ ചെന്നായുടേതുപോലെയായി. അവൻ രവിയെ ഒരു വശത്തേക്ക് തള്ളിയിട്ട് ഇളയച്ചന്റെ കഴുത്തിൽ പിടികൂടി. ഇത് കണ്ട് അവന്തിക പേടിയിലലറാൻ തുടങ്ങി. അവൻ തന്റെ പല്ലുകൾ ഇളയച്ചന്റെ കഴുത്തുകളിൽ കയറ്റി. ഇത് കണ്ട് രവി ഷോക്കായി. അവന്തികയും ഒരുപാട് പേടിച്ചു. അപ്പോൾ അവളുടെ ഹൃദയം നിലച്ചതുപോലെയായി. അവളുടെ പ്രിയപ്പെട്ട ഹൃദേശ് ഇത്ര ക്രൂരമായി എങ്ങനെ മാറി? ഞാൻ അവന്തികയെ കൂട്ടിക്കൊണ്ടു പോകുക. എന്റെ പിന്നാലെ ആരും വരാൻ പാടില്ല. വന്നാൽ ഈ ഗ്രാമം മുഴുവനും ചാകും. ഇങ്ങനെ പറഞ്ഞ് അവന്തികയെ തന്റെ തോളിലിട്ട് അവൻ ബാൽക്കണിയിൽ നിന്നും ചാടി. അവന്തികയെ തോളിൽ കയറ്റിയിട്ട് പോലും അവന്റെ ശക്തി കുറഞ്ഞതേയില്ല. അവൻ പ്രകാശത്തിന്റെ വേഗത്തിൽ ഓടി. അതിനുശേഷം രവി വേറെ രണ്ട് ആളുകളെയും കൂട്ടിക്കൊണ്ട് പൂജാരിയുടെ അടുത്തേക്ക് പോയി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കാഴ്ച കണ്ട് അവരെല്ലാവരും ഷോക്കായി. അവിടെ ആ രണ്ട് പൂജാരികളുടെയും ശവമുണ്ടായിരുന്നു. ശരീരം നീല നിറത്തിലുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ചോര മുഴുവനും വാർന്നിരിക്കുന്നു. രവി ഒരു പേടിയോടെ തന്റെ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ എല്ലാവരും വെള്ളി ആയുധങ്ങൾ കൊണ്ട് എന്റെ പിന്നാലെ വരൂ. ആ ആയുധം കൊണ്ടേ നമുക്ക് അവനെ തടയാൻ പറ്റൂ. ഗ്രാമം മുഴുവനും ഈ വാർത്ത തീ പോലെ പടർന്നു. അപ്പോൾ ഗ്രാമജനങ്ങൾ എല്ലാവരും രവിയോടൊപ്പം ഹൃദേശിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ അവരെല്ലാവരും ചേർന്ന് ഹൃദേശിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഹൃദേശ്, നീ ഇങ്ങനെ പ്രേതമായി മാറിയത് നിനക്ക് നല്ലതിനല്ല. ഇപ്പോൾ തന്നെ നീ എന്റെ മകളെ വിട്ടേക്ക്. ഈ ഗ്രാമത്തിൽ നിന്ന് പോ, ഇല്ലെങ്കിൽ ഈ വെള്ളി ആയുധങ്ങൾ കൊണ്ട് നിന്നെ നശിപ്പിക്കും. ഇത് കേട്ടതും ഡ്രാക്കുളയായി മാറിയ ഹൃദേശ് അവന്തികയുടെ കയ്യിൽ പിടിച്ച് വെളിയിലേക്ക് വന്നു. അവന്തികയും ഹൃദേശും ചിരിച്ചുകൊണ്ടേ വീട്ടിൽ നിന്നും വെളിയിലേക്ക് വന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വരൂ. ഇത് കേട്ടതും രവി തന്റെ ആളുകളെ ആംഗ്യം കാണിച്ചു. അവർ ഹൃദേശിന്റെ കഴുത്തിൽ വെള്ളിമാലകളിട്ട് അവന്റെ നെഞ്ചിൽ കത്തികൊണ്ട് കുത്തി അവനെ താഴേക്ക് തള്ളിയിട്ടു. എല്ലാവരും ഇത് കണ്ട് ശാന്തമായി. രവി അവന്തികയുടെ കയ്യിൽ പിടിച്ച് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. അവർ ഒരടി മുൻപിലേക്ക് വെക്കുന്നതിന് മുൻപ് ഡ്രാക്കുള ഭയാനകരമായ ശബ്ദത്തോടെ എഴുന്നേറ്റു. പൗർണമി രാത്രി ദിവസം മന്ത്രവാദികൾ പറയുന്ന ആ മന്ത്രങ്ങൾക്കല്ലാതെ ഈ വെള്ളി ആയുധങ്ങൾ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് പൗർണമിയുമല്ല, ഇവിടെയാണെങ്കിൽ ഒരു മന്ത്രവാദിയുമില്ല. നിങ്ങൾ എല്ലാവരും മരിക്കാൻ തയ്യാറായിക്കോ. ഇങ്ങനെ പറഞ്ഞ് അവൻ രണ്ടാൾക്കാരെയും പിടികൂടി അവരുടെ ചോര കുടിച്ചുകൊണ്ടിരുന്നു. മോളെ, അവന്തിക അവനെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അവനിപ്പോൾ ഒരു ഡ്രാക്കുളയാണ്. അവൻ ഡ്രാക്കുളയായി മാറിയെങ്കിൽ ഞാനും ഡ്രാക്കുളയായി മാറുന്നു. ഇങ്ങനെ പറഞ്ഞ് അവന്തിക അവളുടെ അച്ഛന്റെ കഴുത്തിൽ തന്നെ കടിച്ചു. ഇത് കണ്ട് ഡ്രാക്കുള സന്തോഷിച്ചു. ഗ്രാമജനങ്ങൾ എല്ലാവരും പേടിയിൽ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എല്ലാവരും ഓടാതെ അവിടെ നിൽക്കൂ, ഇല്ലെങ്കിൽ എല്ലാവരെയും കൊല്ലിഞ്ഞാൽ. അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും അവിടെ തന്നെ നിന്നു. അവർ പേടിയിൽ അവനെ തന്നെ നോക്കി നിന്നു. ഈ ഗ്രാമജനങ്ങൾ എനിക്ക് ഒരു ദോഷവും ചെയ്തില്ല. ഞാനും എന്റെ റാണിയും ഈ ഗ്രാമത്തിന് വെളിയിലുള്ള മനുഷ്യരുടെ ചോര കുടിച്ചോളാം. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഒരു രാജാവായും റാണിയായും കാണണം. ഡ്രാക്കുള പറഞ്ഞ കാര്യം ഗ്രാമജനങ്ങൾ എല്ലാവരും അംഗീകരിച്ചു. ഇന്നു മുതൽ നിങ്ങളാണ് ഞങ്ങളുടെ രാജാവും റാണിയും. ഇത് കേട്ടപ്പോൾ രണ്ടുപേർക്കും സന്തോഷമായി. അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുകയും ചെയ്തു.